ചെറുപ്പം മുതൽ തന്നെ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മളെ നല്ല രീതിയിൽ വളർത്തുന്ന ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. എന്നാൽ ആ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റും നേരെ ഉൾട്ടയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒട്ടും യോജിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലോ വളർന്നു വരുമ്പം നമ്മുടെ ചിന്താഗതിക്കും ഒരുപാട് കാര്യങ്ങൾ മാറ്റം സംഭവിക്കും. സോ അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വിചിത്രമായിട്ടുള്ള ഒരു കുടുംബത്തെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സിനിമ, ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. എന്നാൽ നിങ്ങളുടെ തലയിൽ നിന്നും കുറച്ച് കിളികളും പറന്നുപോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 2009 പുറത്തിറങ്ങിയ ഡോഗ് ടൂത്ത് എന്ന് പറയുന്ന മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ചെറിയ കുടുംബം, ഒരച്ഛൻ, ഒരമ്മ, 3 മക്കൾ, ഒരാൺകുട്ടി, 2 പെൺകുട്ടികൾ. വീട്ടിലെ ഗൃഹനാഥൻ അതായത് അച്ഛൻ ഏതോ ഒരു സെക്യൂരിറ്റി ഗാർഡായ സ്ത്രീയുടെ കണ്ണ് കെട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ആ സ്ത്രീയുടെ കണ്ണ് കെട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന വഴികൾ മുഴുവൻ ആ ഒരു സ്ത്രീ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ കാറ് വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഉടൻ ആ റോഡ് ചങ്ങലയിട്ട് ബന്ധിക്കും. ആ പരിസരത്ത് ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ. ഈ വീട്ടിലേക്ക് എന്തിനാണ് ആ സ്ത്രീയെ കൊണ്ടുവന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മകൻ, തൻ്റെ ഒരേ ഒരു മകന് ആ സ്ത്രീയുമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ മകൻ്റെ സെക്ഷുവൽ ലൈഫിന് വേണ്ടിയിട്ടാണ് ആ ഒരു സെക്യൂരിറ്റി ഗാർഡായ സ്ത്രീയെ കൊണ്ടുവന്നത്. അതുമാത്രമല്ല, ഈ ഒരു അച്ഛൻ 3 മക്കൾക്കും ഓരോ ടാസ്കുകൾ നൽകും. ഈ ടാസ്കിനൊക്കെ ഓരോ പോയിന്റ്സും ഉണ്ട്. തൻ്റെ മക്കളുടെ കൂടെയുള്ള സെക്ഷുവൽ കാര്യങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ സ്ത്രീയെ ആദ്യം ചെയ്യുന്നത് ആ 2 പെൺമക്കളുടെ കൂടെ ഇരുത്തിയതിനു ശേഷം ഒരു ഫോട്ടോ എടുക്കും. പിന്നീട് സ്ത്രീയെ കാറിൽ ഇരുത്തിയതിനു ശേഷം ആ സ്ത്രീക്ക് ആവശ്യമുള്ള പണം മുഴുവൻ കൊടുക്കും. പിന്നീട് കണ്ണ് കെട്ടിക്കൊണ്ട് തന്നെയാണ് ആ സ്ത്രീയെ സ്ത്രീയുടെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്നത്. ഇനി ഒരു കാര്യം പറയാനുള്ളത് മുഴുവൻ ഈ അച്ഛനും ഈ അമ്മയും തൻ്റെ 3 മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ വീട്ടിൻ്റെ കോമ്പൗണ്ടിനപ്പുറത്ത് ഒരു ലോകമില്ല. അതുമാത്രമല്ല, പട്ടി വലിയ അപകടമുള്ള ജീവിയാണ്, പൂച്ച കടുവയാണെന്നും അത് അപകടകാരിയാണെന്നും അങ്ങനെ ചെറിയ ജീവികൾ പോലും അപകടമുള്ളതെന്നും മൊബൈൽ ഫോൺ ഉപ്പാണെന്നും ഉപ്പ് മൊബൈൽ ഫോണാണെന്നും പഞ്ചസാര ചായയുടെ കൂടെ കഴിക്കാൻ പാടില്ലെന്നും ഇതൊക്കെ എവിടുന്നാണ് കിട്ടുന്നതെന്നും വെള്ളം ദൈവം തരുന്നതാണെന്നും ഇങ്ങനെ ഉൾട്ടയായി പല രീതിയും തിരിച്ചും മറിച്ചുമൊക്കെയാണ് മക്കൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ടേബിളിലിരിക്കും. അപ്പോൾ അച്ഛൻ പറയും, ഇന്നത്തെ നമ്മുടെ വിജയ് നമ്മുടെ മകനാണ്, അവൻ എല്ലാ ടാസ്കിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നിന്റെ ഏത് ആഗ്രഹമാണ് ഞാൻ ഇന്ന് സാധിച്ചു തരേണ്ടതെന്ന് അച്ഛൻ മകനോട് ചോദിക്കും. അച്ഛൻ പറയും, എനിക്ക് വീഡിയോ കാണണം എന്ന് പറയും. നമ്മൾ വിചാരിക്കും ടി വിയിൽ വല്ല കോമഡി സിനിമകളോ വല്ല സിനിമ സോങ്ങുകളോ ആയിരിക്കുന്നു. പക്ഷെ അതല്ല, അവരുടെ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത അവരുടെ തന്നെ വീഡിയോസ് മാത്രമാണ് ഈ ഒരു ടി വിയിൽ കാണിച്ചു കൊടുക്കുന്നത്. ഇതിനപ്പുറത്ത് ന്യൂസ് ഉണ്ടെന്നോ സിനിമകളുണ്ടെന്നോ പാട്ടുകളുണ്ടെന്നോ വേറെ ആളുകളുണ്ടെന്നോ ഒന്നും തന്നെ ഇവർക്കറിയില്ല. ഇവരൊരു ചെറിയ കുഞ്ഞു ലോകമാണ്. ഒരു വലിയ ഭൂമി ഉണ്ടെന്നോ അവിടെ വലിയ സോഷ്യൽ മീഡിയ ഉണ്ടെന്നോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇവർക്കറിയില്ല. ഇവർക്ക് ഓരോ ദിവസം ഓരോ ടാസ്കുകൾ കൊടുക്കും, അതിനനുസരിച്ച് പോയിന്റ്സ് കൊടുക്കും, അതിനനുസരിച്ച് ഓരോ ആരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും. അതുമാത്രമല്ല, ഈ കോമ്പൗണ്ടിന് വെളിയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പല്ല്, പ്രായമാകുമ്പോൾ മാത്രം ഇളകുന്നൊരു പല്ല്, അത് ഇളകി താഴെ വീണാൽ മാത്രം അവർക്ക് പുറത്തു പോവാം. ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചു കൊടുത്തിരിക്കുകയാണ് ആ ഒരു കുട്ടികളെ. അതുമാത്രമല്ല, നിങ്ങൾക്കൊരു മൂത്ത ചേട്ടനുണ്ടെന്നും ചേട്ടൻ്റെ പല്ല് ഇളകി, പ്രായമായി പല്ലിളകിയതുകൊണ്ട് ചേട്ടൻ പുറത്തുപോയി എന്നും ഇപ്പോൾ സ്വസ്ഥമായി ജീവിക്കുന്നു എന്നും പറഞ്ഞു. നിങ്ങളിപ്പോൾ പുറത്തിറങ്ങിയാൽ ആ ചേട്ടൻ നിങ്ങളെ ഉപദ്രവിക്കുന്നു പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ മൂത്ത മകൻ കുറേ കല്ലെടുത്ത് മതിലിന് അപ്പുറത്ത് എറിയാൻ വേണ്ടി നോക്കി. ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ അത് കൊണ്ട് മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത്ര അവനങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ തൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും അത് നിൻ്റെ ചേട്ടനാണ്, നീ ചേട്ടനെ ദ്രോഹിച്ചതുകൊണ്ട് നിനക്ക് അതിനുള്ള ശിക്ഷ തരുവാണ് എന്ന് പറഞ്ഞ് മൗത്ത് വാഷ് എടുത്തിട്ട് അവൻ്റെ വായിൽ തന്നെ വെക്കണം. മൗത്ത് വാഷ് ഒരുപാട് നേരം വായിൽ വെച്ചാൽ വായിലെ തൊലിയെ കുരുകിപ്പോവും. ഇങ്ങനെ ഉരുകുന്നത് വരെ അവൻ്റെ വായിൽ തന്നെ വെക്കാൻ അവൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടു. അവനാ ശിക്ഷ ഏറ്റുവാങ്ങി. അവനത് വായിൽ വെച്ച് 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം വായിലെ തൊലി പോയതിന് ശേഷം അവനത് തുപ്പിക്കളയാണ്. ഇതിനുശേഷം തൻ്റെ അച്ഛൻ കാറെടുത്തിട്ട് ജോലിക്ക് വേണ്ടി പോവും. കുട്ടികളെല്ലാവരും ടാറ്റയും പറയും. അച്ഛൻ പോയ ഉടനെ തന്നെ മുകളിലൂടെ ഒരു വിമാനം, ഒരു പ്ലെയിന് പോകുന്നത് കുട്ടികൾ കാണും. അതിൽ മൂത്ത പെൺകുട്ടി പറയും, ആ പ്ലെയിൻ എങ്ങാനും താഴെ വന്നിരുന്നെങ്കിൽ ഞാൻ കയറിയിട്ട് ഈ കോമ്പൗണ്ടിന് വെളിയിൽ കടന്നേനെ. അപ്പോഴേക്കും അവളുടെ അമ്മ അവളുടെ മൂത്ത അടിച്ചിട്ട് പറയും, നീ അങ്ങനെ ഇറങ്ങുന്നെന്ന് എനിക്ക് കാണാം,
നിന്റെ പല്ല് പോയാലല്ലേ നിനക്ക് ഇറങ്ങാൻ പറ്റൂ, അല്ലാണ്ട് നീ ഇറങ്ങി എനിക്കൊന്ന് കാണാം, മേലാൽ ഇറങ്ങി പോരുത്, അത് നിനക്ക് തന്നെ അപകടമാണ് എന്ന് അമ്മ പറയും. പിന്നീട് സീനിലേക്ക് കാണിക്കുന്നത് ആ ഒരു അച്ഛൻ ആ സെക്യൂരിറ്റി ആയ സ്ത്രീയോട് ചോദിക്കുന്നത് ഇനി എപ്പോഴാണ് വരാൻ പറ്റുക എന്നാണ്. സ്ത്രീ പറയും ഞാൻ ഉടനെ തന്നെ വരാമെന്നാണ്. അതിനുശേഷം പിന്നെയുള്ള സീനിൽ കാണിക്കുന്നത് തൻ്റെ രണ്ട് മക്കളും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കുക എന്നാണ്. നമ്മൾ വിചാരിക്കും അല്ല ചെസ്സോ വല്ല പാമ്പ് കണിയോ ലുഡോ ബോർഡൊക്കെ ആയിരിക്കും, അതൊന്നും അല്ല കേട്ടോ. ഇവർ രണ്ടുപേരും കളിക്കുന്ന ഗെയിം വളരെ വിചിത്രമായ ഒരു ഗെയിമാണ്. രണ്ട് തുണിക്കഷ്ണത്തിൽ ക്ലോറോഫോം ഉപയോഗിച്ചതിന് ശേഷം അവർ സ്മെല്ല് ചെയ്യും. എന്തായാലും നമുക്കറിയാം ക്ലോറോഫോം ഉപയോഗിച്ചാൽ ബോധം കെട്ട് വീഴും. ഈ ബോധം കെട്ട് വീണിട്ട് ആരാണോ ആദ്യം എഴുന്നേൽക്കുന്നത് അവരാണ് വിജയിക്കുക. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ടാസ്കുകളാണ് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള ഗെയിമുകളാണ്. ഇത് മാത്രമല്ല തൻ്റെ അച്ഛൻ ഭയങ്കര ബുദ്ധിശാലിയാണ്, ഈ വീട്ടിലെ ഗൃഹനാഥൻ. എന്ത് സാധനം പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നാലും അതിൻ്റെ കമ്പനിയുടെ പേരും അഡ്രസ്സും പേരും എല്ലാ ഡീറ്റെയിൽസും ആ ഒരു മനുഷ്യൻ ആദ്യം വീട്ടിലെത്തിക്കുന്നതിന് മുമ്പ് വഴിയിൽ വണ്ടി നിർത്തിയതിന് ശേഷം അതൊക്കെ കളയും. എന്നിട്ട് ജസ്റ്റ് വെള്ളമാണെങ്കിൽ ബോട്ടിലാണെങ്കിൽ അതിൻ്റെ പാക്കറ്റിലെ സീലൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കൊണ്ടുപോകുക. ഇതിനുശേഷം പിന്നുള്ള സീനിൽ കാണിക്കുന്നത് കുട്ടികളെല്ലാവരും തൻ്റെ അമ്മയെ കണ്ണ് കെട്ടി കണ്ടുപിടിക്കുന്ന ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെയിം കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം തൻ്റെ മൂത്ത മകള് ചെറിയൊരു കേക്കിൻ്റെ കഷ്ണം എടുത്ത് മതിലിൻ്റെ അപ്പുറത്തേക്ക് എറിയുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ചേട്ടൻ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെയുള്ള സീനിൽ കാണിക്കുന്നത് വീണ്ടും ആ സെക്യൂരിറ്റി ആയ സ്ത്രീയെ ആ അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോഴും കണ്ണ് കെട്ടിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നതിന് ശേഷം സ്ത്രീ അവനോട് തൻ്റെ സെക്ഷുവൽ ഫീലിന് വേണ്ടിയിട്ട് അവനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനോട് ഇന്ന കാര്യം ചെയ്തു തരാൻ വേണ്ടി പറയും. പക്ഷെ അവനത് ഒട്ടും ഇൻട്രസ്റ്റ് ആയിരുന്നില്ല, അവൻ ചെയ്തു തരില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ആ സ്ത്രീ എന്ത് ചെയ്യും, ആ ഒരു മൂത്ത പെൺകുട്ടിയുടെ അടുത്ത് പോകും. എന്നിട്ട് ഇത് നീ എനിക്ക് ഇങ്ങനെ ചെയ്തു തരുവാണെങ്കിൽ ഞാൻ എൻ്റെ എയർബെൻഡ് നിനക്ക് തരാമെന്ന് പറയും. നമ്മുടെ തലയിലേക്ക് ഇടുന്ന എയർബെൻഡ് ഉണ്ടല്ലോ, അത് തരാമെന്ന് പറയും. ആ പെൺകുട്ടി എന്ത് ചെയ്യും, ആ ശരി എയർബെൻഡ് എനിക്ക് തരൂ, ആ എങ്കിൽ ഞാൻ ചെയ്തു തരാം എന്ന് ആ മൂത്ത പെൺകുട്ടിയും പറയും. ഇതിനപ്പുറം പണമുണ്ടെന്നോ ഈ ഒരു സ്ത്രീ ഈ ഒരു പെൺകുട്ടിയെ യൂസ് ചെയ്യുകയാണെന്നോ പീഡനമോ സെക്ഷുവൽ ലൈഫ് അങ്ങനത്തെ ഒരു കാര്യം ഈ പെൺകുട്ടിക്ക് എന്താണ് ഒന്നും അറിയില്ല. ഇങ്ങനെ എനിക്ക് തന്നെയാണ് എന്തൊക്കെയോ ആയിട്ടാണ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എയർബെൻഡ് കിട്ടിയ സന്തോഷത്തിൽ പെൺകുട്ടി ആ സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്ട് സക്ക് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് വരുന്ന എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ഈ ഒരു മൂത്ത് പെൺകുട്ടിയെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പിന്നീടുള്ള സീനിലെ മൂന്ന് കുട്ടികളും അവരുടെ കോമ്പൗണ്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആൺകുട്ടി ഒരു പ്ലെയിനിൻ്റെ ടോയ് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പം ആ മൂത്ത പെൺകുട്ടി വന്നിട്ട് അവരെ നന്നായിട്ട് ഇടിക്കും. അത് എൻ്റെ പ്ലെയിനാടാ, അത് എനിക്ക് താടാ എന്ന് പറയും. കൊടുക്കാൻ വിസമ്മതിച്ച് അവനെ ഇടിച്ചതിന് ശേഷം ആ പെൺകുട്ടി എന്ത് ചെയ്യും, ആ പ്ലെയിൻ തട്ടിപ്പറിച്ചിട്ട് വീട്ടിൻ്റെ കോമ്പൗണ്ടിന് വെളിയിലേക്ക് എറിയും. വീട്ടിനെ പുറത്തിറങ്ങുന്നത് വലിയ അപകടമാണ്, നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു കൊടുത്ത അച്ഛനും അത് കേട്ട് മനസ്സിലാക്കിയ മകനും മക്കളും ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ അവർക്ക് ഭയങ്കര പേടിയായി. ആ ഒരു പയ്യൻ ഭയങ്കര വിഷമിച്ച് വീട്ടിനകത്തോട്ട് വരുമ്പം ദേഷ്യം കൊണ്ട് ആ പെൺകുട്ടി എന്ത് ചെയ്യും, കത്തിയെടുത്ത് അവൻ്റെ കൈ മുറിക്കും. കയ്യിൽ നല്ല രീതിയിൽ കീറൽ വരും, ഒരുപാട് ചോരയും പോവും. തൻ്റെ മകനിങ്ങനെ സംഭവിച്ചതുകൊണ്ട് അമ്മ എന്ത് ചെയ്യും, ആ മൂത്ത മകളെ പൂട്ടിയിടും. തൻ്റെ മകനെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയില്ല, അവിടുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് അവിടുന്ന് തന്നെ തുണിയും വെച്ച് വെട്ടിക്കൊടുക്കും. അച്ഛൻ വന്നപ്പം അച്ഛൻ ഓടിപ്പോയി ചെന്ന് ആ മകൻ പറയും, അവൾ എൻ്റെ കൈ മുറിച്ചു, എൻ്റെ പ്ലെയിനിൻ്റെ ടോയ് പുറത്തിട്ട് അച്ഛാ, എനിക്കത് എടുത്തു തരണം അച്ഛാ എന്ന് പറയും. കുട്ടികളുടെ മനസ്സാണ് പ്രായപൂർത്തിയായ പയ്യന് പോലും, അവരുടെ ബുദ്ധി ഇതുവരെ വികസിച്ചിട്ടില്ല എന്ന് സത്യം. വീട്ടിൻ്റെ തൊട്ട് ഗേറ്റിനടുത്തുള്ള സ്ഥലത്ത് തന്നെ അച്ഛൻ കാറെടുത്തു കൊണ്ടുപോയിട്ട് ആ പ്ലെയിൻ എടുത്തു കൊടുക്കും. വീട്ടിൻ്റെ പുറത്ത് കാല് കുത്തുന്നത് പോലും അപകടമാണ് എന്ന് തൻ്റെ മകനെയും മക്കളെയും വിശ്വസിപ്പിക്കാനാണ് അച്ഛൻ അങ്ങനെ ചെയ്യുന്നത്. ആ ഒരു ആൺകുട്ടി മാത്രം കോമ്പൗണ്ടിൽ നിന്നും സർക്കസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പം വലിയൊരു അപകടകരമായ ജീവി അവിടെ വരും. കടുവ പുലിയുണ്ടല്ലോ, അതായത് പൂച്ച. അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇത് കടുവയാണെന്നും നിങ്ങളെ കടിച്ചു കീറി തിന്നാൻ ശേഷിയുള്ളതാണെന്നാണ്. പൂച്ചയുടെ മുമ്പിൽപ്പെട്ട അവൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. ജനലിൻ്റെ അകത്തൂടെ ആ രണ്ട് പെൺകുട്ടികൾ ഇത് കാണുന്നുണ്ട്. ഇവൻ എന്ത് ചെയ്യും, ചെടിയൊക്കെ മുറിക്കുന്ന ഒരു ടൂൾ എടുത്തു വന്നിട്ട് ഈ പൂച്ചയെ അങ്ങ് കൊന്നുകളെ. ഈ പൂച്ചയെ കുത്തി കുത്തി കീറി കൊല്ലുന്നത് ഈ രണ്ട് പെൺകുട്ടികളും കാണും. ഇവർ ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. ഈ മകൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട അമ്മ നേരെ തൻ്റെ ഭർത്താവിനോട് വിളിച്ചു പറയും, ദേ നമ്മുടെ മകൻ പൂച്ചയെ കൊന്നെന്ന്. അതിനുശേഷം ഈ അച്ഛൻ വരുന്ന വഴിയിൽ നിന്നും കത്തിയെടുത്തിട്ട് പാൻറ്റും ഷർട്ടും ഒക്കെ കീറിയിട്ട് ഒരു ചുവന്ന ചോര എന്ന് തോന്നിപ്പിക്കുന്ന ബ്ലഡ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കളർ എടുത്തിട്ട് തൻ്റെ ഷർട്ടിലും മുഴുവനാക്കും, കയ്യിലും ഷർട്ടിലും ഒക്കെ ആക്കിയതിന് ശേഷം വീട്ടിൽ പോയിട്ട് പറയും, ദേ എന്നെ വലിയൊരു കടുവ ആക്രമിച്ചെന്ന്, അതായത് പൂച്ച ആക്രമിച്ചെന്ന്. കണ്ടോ,
നീ ഇവിടെ പൂച്ചനെ കൊന്നത് ശരിയായി, നന്നായി, ഇതൊക്കെ മരിക്കേണ്ട ജീവികളാണ്. കാരണം എൻ്റെ നമ്മുടെ ചേട്ടനുണ്ടല്ലോ, ചേട്ടനെ കൊല്ലാൻ വേണ്ടി പൂച്ച നോക്കി, അത് തടുക്കാൻ നിന്ന് എന്നെയും ആ ഒരു പൂച്ച വെറുതെ വിട്ടില്ല. പക്ഷെ നമ്മുടെ ചേട്ടൻ മരിച്ചുപോയി, പൂച്ചയാണ് കൊന്നത്, എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് മക്കൾക്കെല്ലാം ഈ ഒരു അച്ഛൻ ട്രെയിനിങ് കൊടുക്കുവാണ്. പൂച്ച ഭയങ്കര അപകടകരമായ ജീവിയാണ്, ഇതിപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് ഇനി വരാൻ അധികം സമയമൊന്നും വേണ്ട, അതുകൊണ്ട് നമ്മൾ പട്ടിയെപ്പോലെ കുരക്കണം. അതായത് ഡൈനോസറ് എന്നാണ് പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്, നമ്മളിങ്ങനെ പട്ടിയെപ്പോലെ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കണം. അപ്പം പൂച്ച പേടിച്ച് ഓടിക്കോളും, ഇനി നിങ്ങൾ പൂച്ചയെ കണ്ടാൽ ഇങ്ങനെയേ ചെയ്യാവൂ. അതുപോലെ തന്നെ മതിലിൻ്റെ അപ്പുറത്തുള്ള ആ ചുമരിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വലിയ ലോകത്ത് നമ്മുടെ ചേട്ടൻ മരിച്ചു എന്നും ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ നിന്നിട്ട് മക്കളും അച്ഛനും ആ ഒരു അമ്മയും പ്രാർത്ഥിക്കുകയാണ്. പൂക്കളെടുത്തിട്ട് ആ മതിലിൻ്റെ അപ്പുറത്തേക്ക് എറിയൊന്നും ഉണ്ട്. അടുത്ത സീനിൽ അച്ഛൻ മക്കൾക്ക് ടാസ്ക് കൊടുക്കുകയാണ്. എന്താണ് ആ ടാസ്ക് എന്നറിയാം? വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ മുങ്ങിക്കിടക്കുന്ന ആൾ, അവസാനം പൊങ്ങുന്ന ആൾക്ക് ഒരു പോയിന്റ് കിട്ടുന്നു. അങ്ങനെ ആ ടാസ്ക് കൊടുത്തു. ഇളയ മകൾ അതിൽ വിജയിക്കുകയും ചെയ്തു. വിജയിച്ചത് കൊണ്ട് തന്നെ അവൾക്കൊരു സ്റ്റിക്കർ കൊടുത്തു. സ്റ്റിക്കർ കേട്ടോ, എന്താണ് ഈ സ്റ്റിക്കർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ പല്ല് വന്ന് പുറത്ത് പോകുമ്പോൾ ഇവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകും. ഇനി സ്റ്റിക്കർ കിട്ടാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ പോയിന്റിൽ വിജയിക്കാത്തവരാണെങ്കിലും, പോയിന്റ് ഒരു മാസത്തിൽ കുറഞ്ഞ ആളുകളാണെങ്കിലും അവർക്ക് ശിക്ഷയും കിട്ടും. എന്തല്ലേ. ഇനി വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അച്ഛൻ എന്ത് ചെയ്യും? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് വളർത്താൻ കിട്ടുന്ന അക്വേറിയം ഉണ്ടല്ലോ, ഒട്ടും ഉപദ്രവിക്കാത്ത സാധുവായിട്ടുള്ള കുറച്ച് മീനുകളെ വാങ്ങിച്ചിട്ട് ആ സ്വിമ്മിംഗ് പൂളിൽ നിക്ഷേപിക്കും. അതിനുശേഷം ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരിക്കും. തൻ്റെ ഇളയ മകൾ വന്നിട്ട് പറയും, അച്ഛാദേ വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളിൽ മൊത്തം പിരാന പിറ്റ് വന്നിരിക്കുന്നു, അത് നമ്മളെയൊക്കെ ആക്രമിക്കും, വേഗം അച്ഛൻ കൊന്നുകളയും എന്ന്. കാരണം മക്കൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫിഷുകൾ എന്ന് പറയുന്നത് മുഴുവൻ മീനുകളെല്ലാം അപകടകാരിയാണ്, നമ്മൾ വെള്ളത്തിലിറങ്ങി നമ്മളെ കട്ടിച്ച് കീറി തിന്നാനുള്ള പിരാന മത്സ്യങ്ങളും സ്രാവുകളും തിമിംഗലവുമാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുക. പേടിച്ചരേണ്ട മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അച്ഛൻ എന്ത് ചെയ്യും? വലിയ ടൂളും അതിനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് ആ ഫിഷിനെ മുഴുവൻ കൊന്നുകളയും. ഏയ് എൻ്റെ അച്ഛൻ ഹീറോ ആണേ, എൻ്റെ അച്ഛൻ ഞങ്ങളെയൊക്കെ രക്ഷിച്ചേ എന്ന് മകളും പറയും. പിന്നീട് ആ സെക്യൂരിറ്റി ആയ സ്ത്രീ വീട്ടിൽ വന്നതിന് ശേഷം ആ ഒരു മൂത്ത മകളോട് വീണ്ടും തൻ്റെ ആവശ്യം പറയും. പക്ഷേ ഇത്തവണ എയർബെൻഡ് ഒന്നും പറ്റത്തില്ല. അവളുടെ ബാഗിൽ, സെക്യൂരിറ്റിയുടെ ബാഗിലുള്ള കുറച്ച് മൂവിയുടെ സി ഡി ഉണ്ട്, അതെനിക്ക് തരുമെങ്കിൽ മാത്രമേ ഈ പ്രാവശ്യം ഞാൻ ചെയ്തു തരൂ എന്ന് ആ ഒരു മകളും പറയും. പക്ഷേ സിനിമയുടെ സി ഡി ആയതുകൊണ്ട് തന്നെ ആ ഒരു സെക്യൂരിറ്റിക്ക് ഭയങ്കര പേടിയായി. പക്ഷേ തൻ്റെ ഇപ്പോഴത്തെ ആവശ്യം നടന്നേ പറ്റൂ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ അത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള കാര്യം നടത്തും. ഈ മകൾ എന്ത് ചെയ്യും? എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ആ സിനിമയുടെ സി ഡി ഇട്ട് കാണും. ശബ്ദം കേട്ടതിന് ശേഷം ആ ഒരു അച്ഛൻ എഴുന്നേറ്റ് വരും. അപ്പം മകൾ സിനിമ കാണുവാണ്. അച്ഛൻ്റെ ശബ്ദം കേട്ട മകൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ സി ഡി ഒളിപ്പിച്ചു വെക്കും. പക്ഷെ അച്ഛന് അത് മനസ്സിലാവും. പിന്നീട് അച്ഛൻ എന്താ ചെയ്തെന്നറിയും? നിങ്ങൾ വിചാരിക്കും ആ മകൾക്ക് നല്ല ശിക്ഷ കൊടുത്തിട്ടുണ്ടാവും, അത് ഉറപ്പായിട്ടും കൊടുക്കും. ഇപ്പൊ ചെയ്തേക്കുന്നത് ആ സി ഡി ഇടുന്ന ആ ഒരു ഡി വി ഡി പ്ലെയർ എടുത്തിട്ട് ആ സെക്യൂരിറ്റിന്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ചിട്ട് ആ സെക്യൂരിറ്റി പെണ്ണിനെ കൊല്ലും. ഇനി മേലാൽ എൻ്റെ വീട്ടിൽ വരരുത് എന്നും പറയും. പിന്നീട് ഈ അച്ഛൻ തൻ്റെ മക്കൾക്കുള്ള സെക്ഷുവൽ ലൈഫിന് വേറെ പുറത്തുനിന്ന് ഒരു സ്ത്രീയും കൊണ്ടുവരാൻ പാടില്ല എന്ന് മനസ്സിലാക്കി തൻ്റെ സ്വന്തം അനുജത്തിയോട് പറയും ഈ കാര്യം. അനുജത്തി അത് വിസമ്മതിക്കുമെങ്കിലും പിന്നീട് വീട്ടിൽ വരാം എന്നും പറയും. പിന്നീട് അടുത്ത ഒരു ടാസ്ക് കൊടുക്കുവാണ്. ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്ക് ഏറ്റവും നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ചെറിയൊരു കഷ്ണം കേക്ക് തരാമെന്ന് അച്ഛൻ പറയും. കേക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ അവിടെ ഭയങ്കര വലിയ സംഭവം ആട്ടോ. രണ്ട് കുട്ടികളും ഡാൻസ് കളിക്കാൻ തുടങ്ങും. ഈ ഡാൻസൊക്കെ നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ ഒരു ഡാൻസ് ആണോ, ഒരു വയസ്സോ രണ്ട് വയസ്സായ പിള്ളേർ പോലും ഇതിനെ നന്നായിട്ട് കളിക്കുമല്ലോ എന്ന് ചിന്തിക്കും. അവരുടെ കണക്കിൽ ഇതൊക്കെയാണ് ഡാൻസ്. കുറച്ച് സമയം കളിച്ച ഉടനെ തന്നെ ഇളയ മകൾ തളർന്നു പോകും. പക്ഷെ മൂത്ത മകൾ ആ കേക്കിന് വേണ്ടി നന്നായിട്ട് ഡാൻസ് കളിക്കും. അങ്ങനെ അവൾ വിജയിച്ചതായിട്ട് അച്ഛൻ പറയുകയും ചെയ്യും. അവൾക്ക് കേക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യും. അവൾ ആക്രാന്തവും എന്താ പറയുക, ആസ്വദിച്ചിട്ടും ആ ഒരു കേക്ക് കഴിക്കും. ഇതിനുശേഷം അവൾക്ക് പുറത്ത് കിടക്കണം എന്നുള്ള വാശിയായി. അവൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഈ എക്സസൈസ് ജിമ്മൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളില് അതെടുത്തിട്ട് മുഖത്തടിച്ചിട്ട് ആ പല്ലുണ്ടല്ലോ, ആ പല്ലങ്ങോട്ട് പൊട്ടിക്കും. എന്നിട്ട് അതിനുശേഷം അവൾ മനസ്സിലാക്കും, ഏ എൻ്റെ പല്ല് പൊട്ടി, ഇനി എനിക്ക് പുറത്തിറങ്ങാം, ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കാല് പുറത്ത് കുത്താൻ പാടില്ല, കാല് വീടിന് വെളിയിലുള്ള മണ്ണിൽ കാല് കുത്താൻ പാടില്ല, അപ്പം മരിച്ചു പോവും, വെന്ത് വെണ്ണീരായി പോവും. പക്ഷേ കാറിൽ സഞ്ചരിക്കാം, പക്ഷെ കാർ ഓടിക്കാൻ എനിക്കറിയില്ല, അച്ഛൻ രാവിലെ കാറെടുത്തിട്ട് പോകുമല്ലോ, അപ്പോൾ ഡിക്കിക്കകത്ത് കയറിയിരിക്കാം, അതാണ് നല്ല ബുദ്ധി എന്ന് മനസ്സിലാക്കിയ ആ ഒരു പെണ്ണ് അച്ഛൻ്റെ കാറിൻ്റെ ഡിക്കിക്കകത്ത് കയറിയിരിക്കും. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ബാത്റൂമിലോട്ട് വന്ന് നോക്കും.
ബാത്റൂമിലോട്ട് വന്ന് നോക്കുന്ന സമയത്ത് വാഷ് ബേസ് മുഴുവൻ രക്തമായിരിക്കുന്നു, ഒരുപാട് പല്ലുകളും കാണുന്നു. അപ്പോഴേക്കും അച്ഛന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. മിക്കവാറും തൻ്റെ മകള് പല്ലിടിച്ച് പൊളിച്ചിട്ട് പുറത്ത് കിടന്നിട്ടുണ്ടാവും. പേടിച്ച് വിറക്കാൻ തുടങ്ങി അച്ഛൻ. ഉടനെ തന്നെ കാർ പാർക്കിംഗ് ഏരിയയിലും വെളിയിലൊക്കെ പോയിട്ട് ആ ഒരു അച്ഛൻ അന്വേഷിക്കാൻ തുടങ്ങും. പക്ഷെ എവിടെയും തൻ്റെ മകളെ കാണാൻ പറ്റുന്നില്ല. തൻ്റെ മകളെ ഒരുപാട് തവണ വിളിച്ചു, തൻ്റെ മകളെ അത് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല, അത് കേൾക്കുന്നില്ല. കാറിൻ്റെ ടിക്കിക്കകത്താണല്ലോ. ഇപ്പോൾ ഈ മനുഷ്യൻ പുറത്ത് കാല് കുത്തിയിട്ട് തന്നെയാണ് നടക്കുന്നത്. എത്ര അന്വേഷിച്ചിട്ടും മകളെ കാണാൻ പറ്റിയില്ല. അതിനുശേഷം ഇനി രക്ഷയില്ല, തൻ്റെ മകള് മരിച്ചു എന്ന് ബാക്കിയുള്ള രണ്ട് മക്കളോടും പറഞ്ഞു മനസ്സിലാക്കും. രാവിലെ വീണ്ടും അച്ഛൻ ജോലിക്ക് വേണ്ടി പുറത്തോട്ട് പോകും. കാറിനകത്ത് ആ ഒരു മകളുള്ളത് അച്ഛൻ അറിയത്തില്ല. ഇവിടെ ആരും കരയുന്നതോ സങ്കടമോ ഒന്നും കാണുന്നില്ല. രാവിലെ ആ ഒരു അച്ഛൻ കാറെടുത്ത് വെളിയിൽ പോയി തൻ്റെ ജോലി സ്ഥലത്തേക്ക് എത്തി. കാർ അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം ജോലി സ്ഥലത്ത് പോയി. ഇവിടെ ഡിക്കി ക്യാമറ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഡിക്കിക്കകത്തുള്ള പെൺകുട്ടി പുറത്തിറങ്ങുമോ ഇറങ്ങില്ലേ, അതിന് വേറെന്തെങ്കിലും നാട്ടുകാരെ പോയി വിളിക്കുമോ വിളിക്കില്ലേ, ഒന്നും നമുക്കറിയില്ല. ഇത്ര മാത്രം കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ വെച്ച് എൻഡ് ആവുകയാണ്. ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ ആദ്യം കണ്ടപ്പം കിളി പോയി എന്ന് പറയാം. ഈ ഒരു സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. പഠിപ്പിച്ചു തരുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് തെറ്റും ആവാം ശരിയും ആവാം. നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ആരൊക്കെയോ പഠിപ്പിച്ച് വിട്ടതാണ് പോലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു മുസ്ലിം മതത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ജീവിക്കത്തുള്ളൂ. നമ്മൾ ഹിന്ദു മതത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ജീവിക്കത്തുള്ളൂ. നമ്മളെ പാരൻസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നതും നമുക്ക് സമൂഹങ്ങൾ പഠിപ്പിച്ചു തരുന്ന എന്താണോ അതുപോലെ നമ്മൾ സത്യമായാലും കള്ളമായാലും അത് വിശ്വസിച്ചിട്ടേ നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ ചിലപ്പോൾ തെറ്റായിരിക്കും സത്യമായിട്ട് കാണാം, ചിലപ്പോൾ സത്യമായിരിക്കും തെറ്റായിട്ട് കാണാം. നമ്മൾ എന്തൊക്കെയാണോ ആളുകൾ പഠിപ്പിച്ചു തരുന്നത് അതേ നമ്മൾ പഠിക്കും. ബാക്കി ഇപ്പം പൂച്ച നമുക്ക് പുലിയാണെന്ന് പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്നാൽ ഒരു കാരണവശാലും നമ്മളത് പുലിയാണെന്ന് വിശ്വസിക്കത്തില്ല, നമുക്കത് പൂച്ചയായിട്ട് തോന്നത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞ അവസ്ഥ. നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ജനിച്ച ഉടനെ തന്നെ വല്ല കാട്ടിലൊക്കെയാണ് ജനിച്ചത്. ഒറ്റക്ക് ആരും നമ്മൾ ജനിച്ച ഉടനെ കണ്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പുലി നമ്മുടെ അമ്മയായിട്ട് തോന്നാം അല്ലേ, അല്ലെങ്കിൽ സൂര്യൻ നമുക്ക് ദൈവമായിട്ട് തോന്നാം. നമുക്ക് പഠനം ഉണ്ടാവില്ല, ജോലി ഉണ്ടാവില്ല, പൈസ എന്താണെന്ന് അറിയില്ല, ഭക്ഷണം എന്താണെന്ന് അറിയില്ല, ആഹാരം ഒന്നും നമുക്കൊന്നും അറിയാത്ത ചില ജീവിതമായിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിലൂടെ കറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണിത്. നല്ല രീതിയിൽ മനസ്സിലാക്കിയ ആളുകൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ കുറച്ച് കാര്യങ്ങളെങ്കിലും ഇപ്പം ഞാൻ അവസാനം പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എവിടെയൊക്കെ ഓടിയിട്ടുണ്ടാവും. സോ ഒരു വൃത്തികെട്ട പടം എന്ന് പറയാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്താ പറയുക, ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ദ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട്, അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും ഇതുപോലെ വളരെ വിചിത്രമായൊരു പടമായിരുന്നു. അതും കണ്ടതിന് ശേഷം എൻ്റെ കിളി പറഞ്ഞിരുന്നു. പക്ഷേ ഭക്ഷണത്തെ പറ്റി ഒരുപാട് കിടിലമായിട്ട് ആവിഷ്കരിച്ച ഒരു സിനിമയായിരുന്നു അത്. നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിൽ ഗുണം ചെയ്തൊരു സിനിമയായിരുന്നു. അതുപോലത്തെ ഒരു സിനിമ തന്നെയാണ് ഇത് കണ്ടതിന് ശേഷം എനിക്കും തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ സിനിമയാണ് വേണ്ടതെന്നും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. വരുന്ന വീഡിയോകളിൽ നമുക്ക് അങ്ങനത്തെ സിനിമകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കാം. സോ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാൻ മറക്കരുത്, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന സിനിമകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനും പിന്നെ പെട്ടെന്ന് തന്നെ കാണാനും പറ്റും. സോ ബൈ ഗൈസ്.